നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോയമ്പത്തൂരിലെ രുദ്ര ഫാംസ് എന്ന് പറയുന്ന ഫാമിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ബ്രീഡ് പശുക്കളും അതുപോലെ തന്നെ കാളകളും കുറേ പോത്തുകളും എരുമകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ കുറച്ച് വെയിൽ കൂടുതലാണ്, അതുകൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നല്ല വെയിലാണ്, പോരാത്തതിന് അപ്പുറത്ത് രണ്ട് മൂന്ന് കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികളിൽ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് കമ്പനികളിലെ മെഷീൻസൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സ്പിന്നിങ് മില്ലൊക്കെയാണ് അത്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത് ഈ ഫാമിൽ, അതായത് നോർത്ത് ഇന്ത്യൻ ബ്രീഡ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കുക, ഇവിടെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കൊണ്ടുവന്ന് വളർത്തുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫാമിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനോടൊപ്പം തന്നെ അടുത്ത ഒരു സെക്ഷനായിട്ട് നമുക്ക് ഈ ഫാമിൻ്റെ ഓണേഴ്സിനോട് ഇതിൻ്റെ കുറച്ച് വിശദമായ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇവരിവിടെ ഉള്ള ഷെഡ് പോരാനായിട്ട് പുതിയ ഷെഡുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഐറ്റിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് ഏകദേശം കോയമ്പത്തൂർ ടൗണിൽ നിന്ന് ഏകദേശം 22-23 കിലോമീറ്ററിന് മേലെ ഈ ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ റോഡ് വഴിക്കാണ്, ഈ റോഡ് വരുന്ന ഭാഗത്തേക്കാണ്. നമുക്കിത് അവിടെ ഉള്ള പശുക്കളും കൂടെ കാണാം. ഇതുണ്ടോ, ഇവിടം വരെ അവർ ഷെഡ് എടുക്കാനുള്ള പദ്ധതിയിലാണ്. അപ്പോൾ ഷെഡ് ഇങ്ങോട്ടൊക്കെ നീട്ടുന്നുണ്ട്, നമുക്ക് നോക്കിയറിയാം. ഉണ്ടോ, അപ്പം നിലവിൽ ഓൾറെഡി അവിടം വരെ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പുറത്ത് വേറൊരു ഷെഡുണ്ട്, അതിന് പുറമെ ഇവിടെ ഒരു ഷെഡുണ്ട്. രണ്ട് ഭാഗത്തേക്ക് നിൽക്കുന്ന തരത്തിലാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ കുറച്ചെണ്ണത്തിന് താൽക്കാലികമായിട്ട് നിർത്തിയിട്ടുണ്ട്. ഉണ്ടോ, ഗീറും ഗീറിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്, പല ടൈപ്പ് കേട്ടോ. കാൻഗ്രജ് എന്നൊക്കെ പറയുന്ന ഐറ്റംസൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം, ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ, എത്ര പാല് കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് സാധനങ്ങളൊന്ന് കാണിച്ചു തരുവാണ്. അതിൻ്റെ കൊമ്പ് കണ്ടോ, കൊമ്പ് വേറെ സൈസുള്ള കൊമ്പാണ് ഇത്. ശരിക്കും ഈ നോർത്ത് ഇന്ത്യൻ ബ്രീഡ്സ് എന്നാണ് മറ്റുള്ളതൊക്കെ ക്രോസായി ഉണ്ടായിട്ട് വന്നിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കത് ഉറപ്പില്ല, അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ ബ്രീഡ്സ് ആണ് ആദ്യമായിട്ട് ഉണ്ടായത്, പിന്നെ അതിന്ന് ഉണ്ടായി വന്നാണ് ബാക്കിയുള്ളതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏകദേശ കോലം. അതുകൊണ്ട് അവിടെ ഒരു നെല്ല് ഇതാക്കുന്ന കമ്പനിയാണ്. ആ കൂട്ടിയിട്ടുള്ളത് നെല്ലിൻ്റെ മേലെ നെല്ല് നീറ്റാനായിട്ട് നീറ്റൊക്കെ ഇടുന്നതാണ് കേട്ടോ. കാണുന്നൊക്കെ നെല്ല് കൊണ്ടൊന്ന് കൂട്ടിയിട്ട് അതിൻ്റെ മേലെ നീറ്റൊക്കെ ഇട്ടിട്ട് നീറ്റി എടുക്കുന്നതാണ്. ഇത് കുത്തി നെല്ല് കുത്തി അരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കാഴ്ചപ്പോൾ എല്ലാം കാണാമല്ലോ. മുമ്പൊക്കെ അവിൽ കമ്പനികളിലൊക്കെ ഈ പരിപാടി കണ്ടിരുന്നു, മുമ്പുള്ള പഴയ അവിൽ കമ്പനികളിലൊക്കെ. ഇപ്പോൾ അതുമില്ലാന്ന് തോന്നുന്നു. ഇവിടെ രണ്ട് പണിക്കാരുണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ രണ്ട് പണിക്കാർ ചേർന്നിട്ടാണ് ഈ ഐറ്റംസിനെയൊക്കെ നോക്കി എടുക്കുന്നത്. ഇത് കെട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു, കുത്തുകൊണ്ട് ചാവും. നമുക്കെന്തായാലും ഇവിടുത്തെ ഫീഡിങ്ങും മറ്റു കാര്യങ്ങളും ഒരുപാട് വിശദമായിട്ട് അവരോട് ചോദിച്ചറിയേണ്ട. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഓണേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് അടുത്ത വീഡിയോ അതായിട്ടിടാം. ഇത് അടുത്തൊരു സാധനം ഇവിടെ നിൽക്കുന്നുണ്ട്. അടുത്തത് അത്യാവശ്യം സൈസുള്ളൊരു അതിൻ്റെ മറ്റേ മേലത്തെ പൂഞ്ഞയൊക്കെ കണ്ടോ. ഞാൻ ഇത് ക്യാമറ DSLR ഉപയോഗിച്ചാണ് എടുക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിന് DSLRന് നമുക്ക് മറ്റേ സ്റ്റെബിലൈസർ ഇല്ല. സ്റ്റെബിലൈസറിന് വില വെച്ചപ്പോൾ ക്യാമറയുടെ അത്രയും വില വരുന്നുണ്ട്. അപ്പുറത്തൊരു കുതിര ഉണ്ട് കേട്ടോ, ഇവർക്കൊരു വൈറ്റ് കുതിര ഉണ്ട്. ആ കുതിരയാണ് അപ്പുറത്ത് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് ഓരോ ഐറ്റംസ്. ഇതിനൊക്കെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് സ്ലോട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതൊക്കെയാണ് അധികവും. പശുക്കൾ, കറവുള്ള പശുക്കൾ വരുന്നുണ്ട്, അതൊക്കെ ഫാമിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അയ്യോ, ഒരുത്തൻ ചെറിഞ്ഞ് വരുന്നുണ്ടല്ലോ. എൻ്റെ വരവ് കണ്ടിട്ട് അത്ര പന്തിയല്ല. ഓക്കെ, നമുക്കിതാ ഇവിടെ ഇവിടെ ചുറ്റിനും കമ്പനികളാണ്, കംപ്ലീറ്റ് കമ്പനികളാണ്. കണ്ടോ, ഈ നിൽക്കുന്നൊക്കെ കറവുള്ള പശുക്കളും ചേനയുള്ള പശുക്കളൊക്കെയാണ്. ഇതുണ്ടോ, ഇതൊക്കെ പശുക്കളാണ് കേട്ടോ, അതായത് നാടൻ പശുക്കൾ.
ഭർത്താവിൻ്റെ കുട്ടികളും നിൽക്കുന്നുണ്ട്. ഇതിൽ കുറേണത്തിനെ കെട്ടിയിടാത്തതുണ്ട്, അതുകൊണ്ട് പേടിയാണ്. സംഭവം നമുക്ക് പരിചയമില്ലാത്ത ജീവികളായതുകൊണ്ടേ, നമ്മൾ വളർത്തുന്നതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പരിചയമില്ലാത്ത ജീവികളാകുമ്പോൾ ചിലപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ കാണുമ്പോൾ ഒന്ന് വന്ന് തോണ്ടിപ്പോകാൻ തോന്നുന്നു. ഇതൊക്കെ ആണെങ്കിൽ അപാര കൊമ്പാണ്, ഭയങ്കര സൈസുള്ള കൊമ്പാണ്. അപ്പോൾ നമുക്കിതാ ഇവിടെ ഇവർക്ക് കൊടുക്കാനുള്ള ചോളത്തിൻ്റെ തട്ട്. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഈ ചോളത്തിൻ്റെ തട്ട് എന്താണ് സാധനം. ഇതാണ് ചോളത്തിൻ്റെ പച്ചത്തട്ട്. ഇതാണ് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇത് സത്യമംഗലം ഭാഗത്തു നിന്നാണ് വരുന്നത്. അതിൽ കായ്കളൊക്കെ ഉണ്ടാവും. കായ്കൾ ഇതാണ് ഷാഫ് കട്ടർ. അതിൽ ഇട്ടിട്ട് പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത്. കണ്ടോ, താ നോക്കിയാൽ അറിയാം. ഈ സാധനം ഇവരിവിടെ ഈ പരുത്തിക്കുരു അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു ഗ്രൈൻഡർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ തീറ്റ കൊടുക്കുന്ന സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചും തരുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഇവരിവിടെ ഈ കാലിത്തീറ്റ കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ കേട്ടോ. ഭാര്യ മിക്സ് ചെയ്യട്ടെ. നമുക്ക് എന്താ ഇവിടെ കുതിര നിൽക്കുന്നുണ്ട്, ഒരു നല്ല സുന്ദരി വെള്ള കുതിര. സുന്ദരിയല്ല, സുന്ദരൻ. അപ്പോൾ അതാ ഭാര്യ അവിടെ അത് ഓണാക്കുകയാണ്. ഇവിടെ ഫാമിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഏകദേശം 150-ൽ അധികം കന്നുകാലികളുണ്ട്. അതിൽ കുറച്ചെണ്ണം മൂരികളാണ്. അപ്പോൾ ഈ മൂരികൾ ഇവർ ഇവിടുന്ന് കൊടുക്കുന്നില്ല, അതായത് ഇറച്ചിക്കായിട്ട് കൊടുക്കില്ല, അത് മീറ്റിങ്ങിനായിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് ബുൾ സ്റ്റേഷനിലേക്ക് കൊടുക്കുന്ന മൂരികളൊക്കെ ഇവിടുന്നാണ്. അതായത് നാടൻ ഈ ഗീർ, സൈവോള അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ കൊടുക്കുന്നത് ഇവിടുന്നാണ്. ഇപ്പോൾ രണ്ട് കുതിരകളുണ്ട് ഇവിടെ. ഇതിനൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമുകളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏകദേശം അത്യാവശ്യം മോശമില്ലാത്ത 3 ലക്ഷം രൂപയ്ക്കൊക്കെ അടുത്ത് വില വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും രാജസ്ഥാനിലെ പുഷ്കറിലേക്ക് പോകുന്നുണ്ട്, ഈ അത്യാവശ്യം വലിയൊരു കുതിര ചന്ത കാണാനായിട്ട്, അതുപോലെ തന്നെ ക്യാമലിൻ്റെ ഫെയർ കാണാനായിട്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ് അത്. അപ്പോൾ അതുപോലെ തന്നെ അതാ ഇവിടെ ഈ മുറയുടെ എരുമകൾ, എരുമ കുട്ടികളും എരുമകളും ഒക്കെ ഇവർ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതാണ്. പശുക്കളെ, അതായത് ഈ ഗീർ, സഹിവാൾ അങ്ങനെയുള്ള നാടൻ നോർത്ത് ഇന്ത്യൻ ബ്രീഡ് പശുക്കളെ മാത്രമാണ് ഇവരോടെ ഈ പാല് കറക്കാനായിട്ട് നിർത്തുന്നത്. അപ്പോൾ പാല് കറന്നിട്ട് അതിൻ്റെ ചായയൊക്കെ തന്നു. ചായ ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു പശുക്കളുടെ പാല് കുടിക്കില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം അത്രയും ടേസ്റ്റാണ് ഈ ഈ ഗീർ പശുവിൻ്റെയും സഹിവാളിൻ്റെയൊക്കെ പാലിന്. അപ്പോൾ എരുമകൾ 2-3 ടൈപ്പ് എരുമകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. മുറയല്ലാത്ത രണ്ട് ബ്രീഡുകൾ, ജാഫറാബാദി, അതുപോലെ തന്നെ നീലരുവി, വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, മേസാന അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ വീഡിയോയിലൂടെ ഈ ഫാം ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം.
ഇവിടെ ഞാൻ ഏകദേശം രാവിലെ 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. തിരിച്ചു പോരുന്നത് വൈകുന്നേരത്തെ 5 മണിക്കാണ്. കാരണം ഒന്നും നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ അതിന്റെ ടൈമിംഗ് മാറ്റാൻ തയ്യാറല്ല. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. 5 മണിക്കാണ് തീറ്റ രാവിലെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് 5 മണിക്ക് തന്നെ കൊടുക്കുള്ളൂ. നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അത് പിന്നെ 10 മണിക്ക് കൊടുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അവർ തീറ്റ കൊടുക്കുന്നതും മിക്സ് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതാത് സമയം വരുന്നത് വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ആ വീഡിയോസ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ കണ്ട പശുക്കളെയൊക്കെ കൊടുക്കാനുള്ളതാണ്. കറക്കുന്നതുണ്ട്, ചെനയുള്ളതുണ്ട്, 7 മാസം 8 മാസം ചെനയുള്ളതുണ്ട്, അല്ലാത്ത കറക്കുന്നതുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു വിധം തമിഴ്നാട്ടിലെ ഫാമുകളിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിൽ നമ്മൾ ഈ പശുക്കൾക്ക് വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ഒരു ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റമാണ് വെച്ചു കൊടുക്കുക. ഇവിടെ അങ്ങനെയല്ല. ഒരു നേരം തീറ്റ കൊടുക്കും. ആ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ പുൽത്തൊട്ടി മുഴുവനായിട്ട് ക്ലീനാക്കി ആ പുൽത്തൊട്ടിയിൽ വെള്ളം നിറച്ച് അടുത്ത തവണ തീറ്റ കൊടുക്കുന്നത് വരെ ആ വെള്ളം അങ്ങനെ തന്നെ വൃത്തിയോട് കൂടിയിട്ട് നിർത്തും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പം നമ്മൾ നമ്മുടെ നാട്ടിലും നമുക്ക് അങ്ങനെ മാറ്റാവുന്നതാണ്. കാരണം ഒരുപാട് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ കഴിഞ്ഞ തവണ ഗ്ലാൻസൻ ചേട്ടൻ്റെ കൊല്ലത്തുള്ള ഫാം എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് എക്സ്പെൻസ് അവർക്ക് വന്നിട്ടുള്ളത് അത്തരത്തിൽ ഈ ഓട്ടോമാറ്റിക് ഡ്രിങ്കറൊക്കെ വെച്ചുകൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് ക്ലീൻ ആക്കാൻ പറ്റില്ല. ഒരു കുറച്ച് വെള്ളം എപ്പോഴും അതിൽ കെട്ടിക്കിടക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കുടിക്കാൻ അത് മടിയാവുകയും ചെയ്യും കുറച്ച് കഴിയും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാലിത്തീറ്റ, അതുപോലെ തന്നെ പുല്ല് കൊടുക്കുന്ന സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നോക്കാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ എരുമക്കുട്ടികളൊക്കെ വാങ്ങിക്കേണ്ട ആൾക്കാർക്ക് വരെ സമീപിക്കാം. ഇത് രുദ്ര ഫാംസ് എന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഫാമിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് തുടർന്ന് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപങ്ങൾ 2-3 വീഡിയോകളായിട്ട് പരിചയപ്പെടാം. ഓരോ ബ്രീഡ് പശുക്കളുടെയും പ്രത്യേകതയും കാര്യങ്ങളൊക്കെ അവരുടെ തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.